ഞാൻ എന്ത് തരംതാണെന്ന് നീ പറയുന്നത്? നീ അല്ലേ റോഷനോട് പോയി എന്നെ പറ്റി അന്വേഷിച്ചത്? അതിനർത്ഥം നിനക്ക് എന്നെ വിശ്വാസമില്ലെന്നല്ലേ? നീ എന്റെ സുഹൃത്തിന് മുന്നിൽ എന്നെ നാണം കെടുത്തല്ലേ ചെയ്തത്? നിനക്ക് എന്താ അറിയേണ്ടത്? എനിക്ക് അറിയേണ്ടത് ഞാൻ ചോദിച്ചു കഴിഞ്ഞതാ. ഞാൻ റോഷനോട് പോയി സംസാരിച്ചതിൽ നീ ദേഷ്യപ്പെടുന്നുണ്ടല്ലോ എന്ന കേട്ടോ. സ്വന്തം ഭർത്താവിനെ കുറിച്ച് അവന്റെ സുഹൃത്തിനോട് അന്വേഷിക്കേണ്ട ഗതികേട് ഒരു ഭാര്യയ്ക്കുണ്ടാവുന്നത് അവളുടെ ഭർത്താവ് അവളുടെ മുന്നിൽ മനസ്സ് തുറക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാ. നിന്നെ കുറിച്ചറിയാൻ എനിക്ക് അവകാശമുണ്ട്. അതുകൊണ്ടാ നിന്റെ സുഹൃത്തും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ റോഷന്റെ അടുത്തേക്ക് ഞാൻ പോയത്. ഇവിടെ എല്ലാവരും നമുക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്ന് ആഗ്രഹിച്ചപ്പോ ഞാനും ആ ആവശ്യം നിന്നോട് പറഞ്ഞത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രമല്ല, എന്റെ വയറ്റി നിന്റെ കുഞ്ഞു വളരുന്നു എന്ന് അറിയുമ്പോഴെങ്കിലും നിന്റെ സ്നേഹ സാമീപ്യം എനിക്ക് കെട്ടുമെന്ന് കൊതിച്ചിട്ടാ. അതിനുവേണ്ടി മാത്രമാ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചത്. നീ എന്റേത് മാത്രമാ എന്ന സ്വാർത്ഥത കൊണ്ട്. ഞാൻ നിന്റേതല്ലാതെ പിന്നെ മറ്റു വല്ലതാണോ? വെറുതെ വേണ്ടാത്തതോരോന്ന് ചിന്തിച്ചു കൂട്ടിയാണല്ലോ മനുഷ്യന്റെ മനസ്സമാധാനം കെടുത്താൻ. ഞാൻ നിന്റെ മനസ്സമാധാനം കെടുത്തുന്നില്ല. എന്റെ ചോദ്യത്തിന് ഉത്തരന്താ? എന്തുകൊണ്ടാ നമുക്കിപ്പോ ഒരു കുഞ്ഞു വേണ്ട എന്ന് നീ വാശി പിടിക്കുന്നത്? അത് ഞാനും അറിയണ്ടേ? അതെന്താ പറയാൻ നിനക്കൊരു ബുദ്ധിമുട്ട്? ഞാൻ നിന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നതിൽ നിനക്ക് മുന്നിൽ എന്താ ഒരു തടസ്സം? റാണി, നിങ്ങളിവിടെ സംസാരിച്ചത് മുഴുവൻ ഞങ്ങൾ കേട്ടു. കിടപ്പുറയിലെ തർക്കം കിടപ്പുറയും കടന്ന് പുറത്തേക്ക് എത്തി. സോറി വല്ലിച്ച, അറിയാതെ പരിസരം മറന്നുപോയി. ഐ ആം റിയലി സോറി. ആ മോളിക്കേ, കുറച്ച് ദിവസമായിട്ട് കൗസ്തുഭത്തിൽ ആദിക്കും റാണിമോൾക്കും ഇടയിൽ എന്തൊക്കെയോ പുകയുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. റാണിമോളോടല്ല എനിക്ക് ചോദിക്കാനുള്ളത്, ആദിയോട്. ഇവളിപ്പോ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഇപ്പൊ കുഞ്ഞു വേണ്ടാന്ന് നീ പറയുന്നു? അതിനുത്തരം നീ അവൾക്ക് കൊടുത്തേ പറ്റൂ. അത് ഞങ്ങൾക്കാർക്കും അറിയണ്ട, നിങ്ങൾ ഭാര്യയും ഭർത്താവും മാത്രം അറിഞ്ഞാൽ മതി. പക്ഷേ പരസ്പരം അറിഞ്ഞിരിക്കണം. വെറുതെ വേണ്ടാന്ന് തീരുമാനിച്ചാ പോരാ, അതിന്റെ കാരണം റാണിമോളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കണം. അത് മറച്ചു പിടിക്കുമ്പോ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ അവളെ കുറ്റം പറയാൻ പറ്റില്ല. റാണിമോളോട് പറയാൻ പറ്റാത്ത എന്ത് പ്രശ്നം നിന്റെ ഉള്ളില്? അത് നീ അവളോട് പറഞ്ഞേ പറ്റുമോനെ? സ്വന്തം ഭാര്യയുടെ മുന്നിൽ കള്ളനെ പോലെ കളിച്ചാൽ അവര് പലതും സംശയിക്കും. നിനക്ക് വേറെ ഏതെങ്കിലും പെൺകുട്ടിയുമായി ബന്ധമുണ്ടോ എന്ന് വരെ. അതുകൊണ്ട് അതിന്റെ കാരണം നീ റാണിമോൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇനി മറ്റൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? നിന്നോടാ ചോദിച്ചത്? ഒരു വർഷമായി. ഇനി ഈ ഒരു വർഷ കാലത്തിനിടയ്ക്ക് നീ ഇവളെയും കൂട്ടി എവിടെയൊക്കെ പോയി? ഈ വീട്ടിനുള്ളിൽ സ്നേഹപൂർവം ഇവളോടൊപ്പം നീ എത്ര സമയം പങ്കിട്ടു? പറയാതെ, നീ ഇവളുടെ ഭർത്താവല്ലേ? നിങ്ങൾ പ്രണയിച്ച് വിവാഹിതരായവരല്ലേ? ഇവള് നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? നീ ഓരോ വഴിക്കും പോകുമ്പോ നിന്നെ കാത്തിരിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? നീ എന്താടാ ഏട്ടന്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാത്തെ? എന്താ നിന്റെ പ്രശ്നമെന്ന് പറ, ഞങ്ങളെല്ലാരും അറിയട്ടെ. ഇനിയിപ്പോ ഞങ്ങളോടൊന്നും പറയാൻ പറ്റാത്തതാണെങ്കിൽ അവളോട് പറയേ. എന്തുണ്ടെങ്കിലും രണ്ടുപേരും പരസ്പരം അറിയണം, മനസ്സ് തുറക്കണം. അങ്ങനെയാ
ഭാര്യാ ഭർത്താക്കന്മാർ ജീവിക്കാം. ചേട്ടാ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഈ കാര്യങ്ങളൊന്നും ചേട്ടനോട് പറയാതിരുന്ന ഇതുവരെ. പക്ഷേ ഓരോ ദിവസം കഴിയുന്നോറും ഇവരുടെ ബന്ധം വഷളായിക്കൊണ്ടിരിക്കുക. ഇവന്റെ മനസ്സിൽ എന്തോ പ്രശ്നമുണ്ട് ഏട്ടാ. അതിവൻ നമ്മുടെ രവിയോട് പറഞ്ഞിട്ടുണ്ട്. പറമോനെ, ഇവിടെ ഇപ്പൊ അന്യരായിട്ട് ആരുമില്ലല്ലോ. എന്നുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. നീ പറഞ്ഞു. വലിച്ച ഇപ്പൊ എന്നോട് ചോദിക്കരുത്. ഇപ്പൊ എന്തോ പ്രശ്നമുണ്ട്. എന്താണെങ്കിലും അത് നീ ഇപ്പൊ പറയണം. പാവം ആദി സാർ എങ്ങനെ മാസിയപ്പന്റെ ഭീഷണിയുടെ കാര്യം പറയും? പറയടാ. പറയില്ല. ആദിയുടെ മനസ്സിൽ ആരുമുണ്ട്? നീ ഇങ്ങനെ എല്ലാവരും തീറ്റിക്കത് സത്യം പറയടാ. ബാല നിർബന്ധിക്കണ്ട. എന്താണ് പ്രശ്നമെന്ന് നമുക്ക് ആർക്കും അറിയണ്ട. പക്ഷേ നിന്റെ മനസ്സിൽ എന്താണെന്ന് റാണിമോൾ അറിയണം. ഇവൻ ഇവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, റാണിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇവൻ പറയും. ഇനി സ്വന്തം ഭാര്യയോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ അതിന് മറ്റു പല അർത്ഥങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇവൻ ഇവളോട് പറയട്ടെ. ഞങ്ങളുടെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. പക്ഷേ റാണിമോളുടെ സംശയം ഇപ്പൊ തന്നെ തീർത്തു കൊടുക്കണം. എല്ലാരും പോയട്ടെ, ഇവരെ മനസ്സോറും സംസാരിക്കട്ടെ. വാ. ആദി സാറ്, റാണി ചേച്ചിയോട് എന്ത് പറയും? ഇനി സത്യങ്ങളൊക്കെ പറയോ? നാവിൽ ഗുളികൻ ഇരിക്കുന്നതുകൊണ്ട് സത്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടാവും. പിന്നെ ആദിയേട്ടന്റെ ഉച്ചിയിൽ കേതുവിന്റെ അപഹാരം ഉള്ളതുകൊണ്ട് ആദിയേട്ടന് റാണിയിൽ ഒരു കുഞ്ഞുണ്ടാവാൻ സാധ്യത കുറവാ. കുഞ്ഞിന്റെ കരച്ചിലല്ല, റാണിയുടെ ഗദ്ഗതമാണ് കൗസ്തുഭത്തിൽ ഉയരാൻ പോകുന്നത്. അതിൽ സംശയമില്ല. ആദിയേട്ടന്റെ ഉച്ചിയിലെ കേതുവിന്റെ അപഹാരമാണിപ്പോ. ആദിയേട്ടന് കേതുവിന്റെ അല്ല, കസ്തൂരിയുടെ അപഹാരമാണിപ്പോ. സരോജിനി അമ്മയെ വീണ്ടും ഈ വീട്ടിൽ നിർത്താൻ തീരുമാനിച്ചതിൽ വല്ലാതെ ആഹ്ലാദിക്കണ്ട. ഈ അടുക്കള ഭരണം എപ്പോഴും എന്റെ കയ്യിലായിരിക്കും. ഓ, എന്താ വേണ്ടെന്ന് വെച്ച് പറഞ്ഞാ മതി. സരോജിനി അമ്മ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയും, അതനുസരിച്ച് ചെയ്താ മതി. അത്രേ ചെയ്യൂ. ഇവിടെന്ന് എല്ലാവരെയും വഴക്ക് പറഞ്ഞു പോയതല്ലേ, അതിനുള്ള ശിക്ഷ ഞാൻ തരും. ഞാൻ പറഞ്ഞില്ലേ മോളെ, ആ കൂളിംഗ് ഗ്ലാസ് വെച്ചപ്പോഴേ ആളെ തിരിച്ചറിയാൻ പറ്റിയില്ല. മുന്നിൽ നിൽക്കുന്നവരൊക്കെ വൃത്തികെട്ടവരാണെന്ന് തോന്നി. അതാ വൃത്തികെട്ടവൻ കൊണ്ടുതന്നതാ. ഏത് വൃത്തിയേട്ടവൻ? അതാ ശശാങ്ക, എന്റെ മോനെ. അപ്പൊ അമ്മയും മോനും വൃത്തിയേട്ടവരാണല്ലേ. ഓ, ഈ കസ്തൂരിയോടെങ്ങാനും മോശമായിട്ട് പെരുമാറിയ ആ നിമിഷം ചവിട്ടി പുറത്താക്കും. കീരിയും പാമ്പും കമ്പനിയായോ? മനസ്സിലായോ? ഓ, മനസ്സിലായി മനസ്സിലായി. ഞാൻ പറയുന്ന ജോലി മാത്രമേ ചെയ്യാവൂ. പണിയൊന്നും ഇല്ലെങ്കിൽ വെറുതെ ഇരുന്നോണം. പരദൂഷണം പറയാൻ മെനക്കെടരുത്. ഇല്ല, ഒരിക്കൽ കൂടി പറയാം, ഞാൻ പറയുന്നതിനപ്പുറം നടന്ന ഇവിടുന്ന് പുറത്താക്കുകയല്ല ചെയ്യുന്നേ. തല്ലിക്കൊന്ന് സെപ്റ്റിക് ടാങ്ക് ഇടും. പ്രായമൊന്നും ഞാൻ നോക്കില്ല. മനസ്സിലായോ? മനസ്സിലായി. വാ സോറി. ഇതെന്ത് മറിമായ അവിടെ സംഭവിച്ചത്? പോകുന്നത് കണ്ടില്ലേ? ഇതാ പറയുന്നത് ഈനാം പേച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ടുന്നു.
കീരിയും പാമ്പും ചങ്ങാത്തത്തിലാകണമെങ്കിൽ എന്തോ ഒരു തകടം മറിച്ചിൽ ഈ കൗസ്തുഭത്തിൽ നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ഒന്നും വേണ്ട വേണ്ടെന്ന് വിചാരിച്ചാലും സരോജിനിയുടെ കുനിഷ്ഠ ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതെന്തായാലും ഒന്ന് കണ്ടുപിടിക്കൂ. ചാരമ്മ വെറും ഏഷണിക്കാരിയാണെന്ന് രണ്ടാളും തെറ്റിദ്ധരിച്ചിരിക്കുക. അതാ ചാരമ്മ അടുത്തു വരുമ്പോ മനഃപൂർവ്വം മുഖം വീർപ്പിച്ചിരിക്കുന്നത്. ചാരമ്മ വന്ന് പറയുന്നതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല, കുറെ ഊഹാമോഹങ്ങളായിരിക്കും. പക്ഷേ അതിലെവിടെയെങ്കിലും ചില സത്യങ്ങളുണ്ടാവും, നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങൾ. അതുകൊണ്ടാ രാധാമണി കൊച്ചമ്മ എന്നെ വിടാതെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയുവാനുള്ള സവിശേഷ കഴിവ് എനിക്കുണ്ടെന്ന് രാധാമണി കൊച്ചമ്മ നേരത്തെ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ അറിവിനേക്കാൾ വലുത്. നീ പ്രസംഗം നേർത്ത്. കണ്ടോ കണ്ടോ, ഞാൻ ഇപ്പോഴും രണ്ടാൾക്കും രേഷണിക്കാരിയാ. അതെപ്പോഴും അങ്ങനെ തന്നെയാ. ശരി, ഞാനൊരു രേഷണിക്കാരി തന്നെയാ. ഈ കുടുംബം നേരിടാൻ പോകുന്ന ഒരു ഭീഷണി ഞാൻ പറയട്ടെ, അത് കേട്ട് ശരിയാണോ എന്ന് അന്വേഷിച്ചിട്ട് ഞാൻ പറയുന്നത് വിശ്വസിച്ചാ മതി. രാധാമണി കൊച്ചമ്മയോട് പറയാതെ ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് എന്റെ മേലുള്ള ഒരു സംശയം തീർന്നു കിട്ടാനാ. നീ എന്താ ഈ ഊതി പതപ്പിച്ചുകൊണ്ട് വരുന്നത്? പറയാനുള്ളത് പറ. ഒറ്റയടിക്ക് പറയുമ്പം ഞെട്ടണ്ടാന്ന് വിചാരിച്ച ഇത്തിരി പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് ഞാൻ പറയുന്നത്. കാര്യം പറഞ്ഞാ മതി. രാധാമണി കൊച്ചമ്മ ശരത് സാറ് കെട്ടിയ താലി അഴിച്ചു വെച്ചു. ഇനി ഒരാള് കൂടി താലി അഴിച്ചു വെക്കാനുള്ള സാധ്യതയുണ്ട്. ആലോചിക്ക്. ആരാന്ന് പറ. ഈ വീട്ടിൽ കഴുത്തിൽ താലിയുള്ള ഇപ്പോഴും സുമംഗലിയായിട്ടുള്ള ആരാ ഉള്ളത്? ചാരമ്മ റാണിമോളെയാണ് ഉദ്ദേശിക്കുന്നത്. റാണിമോൾ അല്ലാതെ കഴുത്തിൽ താലിയുള്ള മറ്റാരാ ഇവിടെ ഉള്ളത്? ആലോചിച്ച് പറ. നിങ്ങളൊന്ന് തെളിച്ചു പറയുന്നുണ്ടോ? ഇവിടത്തെ റാണിമോൾ അല്ലാതെ മറ്റാരാ? ഒറ്റ രാത്രി ഞാൻ ആ വീട്ടിൽ നിന്നപ്പോൾ മനസ്സിലാക്കിയതാ, ആദിമോനും റാണിമോളും തമ്മിലുള്ള ബന്ധം അധികം നീണ്ടുപോകാൻ സാധ്യതയില്ലെന്ന്. നിങ്ങൾ വെറുതെ ഓരോന്ന് ഊഹിച്ച് റാണിമോളെ കുറിച്ച് അനാവശ്യം പറയരുത്. അവർ അഞ്ചാറ് വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചതാ, അവരൊരിക്കലും പിരിയില്ല. വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. ഓരോന്ന് ഊഹിച്ച് ബാക്കിയുള്ളവരുടെ മനസ്സിൽ കനൽ കോരിയിടരുത്. മനസ്സിലായോ പറഞ്ഞത്? എന്തെങ്കിലും പറയുന്നതിൽ ഇത്തിരി യുക്തി വേണം. വിശ്വസിക്കാൻ പറ്റുന്നത് പറയണം. ആദ്യം റാണിയും പിരിയേ, നല്ല കഥയായി. നിന്റെ രാധാമണി കൊച്ചമ്മ അല്ല റാണിമോള്, അവള് ആദ്യം അത്ര കണ്ട് സ്നേഹിക്കുന്നവളാ. തിരിച്ച് ആദ്യം അവളെയും, എന്നിട്ട് ഓരോ അനാവശ്യം പറയുന്ന കേട്ടില്ലേ. നീ ഒന്ന് പോയേ, വെറുതെ മനുഷ്യന്റെ മനസ്സ് കലക്കാൻ വന്നിരിക്കുന്നു. ഞാൻ പോകാം. ഒരു ദിവസം റാണിമോളെ പെട്ടിയും കിടക്കയുമായിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഈ ശാരമ്മയുടെ പ്രവചനം ശരിയായിരുന്നു എന്ന് വിശ്വസിച്ചാ മതി. അങ്ങനെ ഒന്നും വിശ്വസിക്കേണ്ടി വരില്ല. അവര് തമ്മിൽ ഒരിക്കലും വേർപിരിയില്ല. ഇങ്ങനെ പറഞ്ഞവരും ഒറ്റ മനസ്സായി ജീവിച്ചവരും ഒത്തുപോകാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോ രണ്ട് വഴിക്ക് പിരിഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ എന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. വെറുതെ മനുഷ്യന്റെ ഉറക്കം കെടുത്താൻ ഓരോ നുണയും പറഞ്ഞു വന്നോളും. ആ
റാണിയുടെ സംശയത്തിന് ഞാൻ മറുപടി കൊടുത്തില്ലെങ്കിൽ അവൾ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ വല്യച്ഛൻ ഇടപെടും. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ പറഞ്ഞ് പരിഹരിക്കാൻ പറഞ്ഞിരിക്കുക. ഇന്ന് അച്ഛനും എന്നെ താക്കീത് ചെയ്തിരിക്കുക. എല്ലാവർക്കും മുന്നിൽ ഞാനാണ് പ്രതി. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ ഞാൻ മാത്രമാ. അവരങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. ഞാനല്ലേ ഒരു വലിയ കള്ളവും മനസ്സിൽ സൂക്ഷിച്ച് നടക്കുന്നവൻ. റാണി എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റൂ? ഒരു ഭാഗത്ത് റാണിയും ഈ വീട്ടിലുള്ളവരും, മറുഭാഗത്ത് മാസിയും പ്രകാശനും നിന്റെ അമ്മയും, എല്ലാവർക്കും ഇടയിൽ ഒന്നും പറയാനാവാതെ നമ്മളും. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാൻ സാറേ. നീ ഇവിടുന്ന് പോയാ എല്ലാ പ്രശ്നങ്ങളും തീരുമോ? ഞാനാണല്ലോ സാറിന് റാണി ചേച്ചിക്ക് ഇടയിലെ കാരട്. ഞാനിവിടുന്ന് പോയ സാറിന് സമാധാനം കിട്ടുമല്ലോ. നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ച മാസിയോടും പ്രകാശനോടും നിന്റെ അമ്മയോടും ഒക്കെ ഞാൻ എന്ത് മറുപടി പറയും? നിന്നെ കാണാതായ എല്ലാവരും ഇവിടെ തിരഞ്ഞെത്തില്ലേ? ഞാൻ എന്തു പറയും? ആദിത്യം താലി കെട്ടിക്കൊണ്ടുവന്ന കസ്തൂരി എവിടെയെന്ന് ഈ വീട്ടിലുള്ളവരോട് ചോദിക്കില്ലേ? അതോടെ പൊളിയില്ലേ നമ്മൾ ഇതുവരെ മൂടിവെച്ച എല്ലാ രഹസ്യങ്ങളും? എന്നാലും ഒരിക്കലും അറിയാൻ പോകുന്നത് ഈ വിവരങ്ങളല്ല. മറ്റുള്ളവരിൽ നിന്ന് അറിയുന്നതിന് മുമ്പ് ഞാൻ എല്ലാ സത്യങ്ങളും റാണിയോട് തുറന്നു പറയാൻ പോവാ. വേണ്ട, റാണി ചേച്ചിയോട് പറയണ്ട. പറയണം. സത്യം അറിയുമ്പോൾ അവൾ പെട്ടെന്ന് തകർന്നു പോയാലും എന്റെ നിസ്സഹായാവസ്ഥ ബോധ്യപ്പെടുമ്പോൾ അവൾ എന്നെ മനസ്സിലാക്കും. പിന്നെ എന്ത് സംഭവിച്ചാലും എനിക്ക് അവളുടെ മുമ്പിൽ മനസാക്ഷി കുത്തില്ലാതെ നിൽക്കാൻ പറ്റില്ലേ? ഇനിയും ഇത് മനസ്സിൽ കൊണ്ടുനടക്കാൻ പറ്റില്ല. റാണി ചേച്ചിയുടെ കഴുത്തിലെ താലി കെട്ടുന്നതിന് മുമ്പ് സാർ എന്റെ കഴുത്തിലെ താലി കെട്ടിയിരുന്നു എന്നറിഞ്ഞ റാണി ചേച്ചിക്ക് അത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. എനിക്ക് ഇനി ഇത് മനസ്സിലടക്കി വെക്കാൻ കഴിയില്ല കസ്തൂരി. സാർ മനസ്സിലടക്കി വെച്ചേ പറ്റൂ. സത്യം അറിഞ്ഞ റാണി ചേച്ചി എന്നെ വെറുക്കും. ഇവിടെ പലരും അത് വേണ്ട സാറേ. ഞാൻ എങ്ങോട്ടെങ്കിലും ഒക്കെ പോവാൻ തയ്യാറാ. പക്ഷേ മരണം വരെ സാറ് തന്നെയായിരിക്കും എന്റെ ഭർത്താവ്. മറ്റൊന്നും വേണ്ട. എനിക്ക് സാറിനെ ഓർക്കാനും മരണം വരെ ജീവിക്കാനും സാറിന്റെ കഴുത്തിൽ കെട്ടിയ താലി മാത്രം മതി. ഞാനൊരിക്കലും സാറിന്റെ പിന്നാലെ വരില്ല. പിന്നെ അമ്മയും മാസിയപ്പനും പ്രകാശനും എന്നെ അന്വേഷിച്ച് സാറിന്റെ അടുത്തേക്ക് വരാതിരിക്കാൻ ഒരു വഴിയുണ്ട്. എന്തു വഴി? പിന്നെ അമ്മയും മാസിയപ്പനും പ്രകാശനും എന്നെ അന്വേഷിച്ച് സാറിന്റെ അടുത്തേക്ക് വരാതിരിക്കാൻ ഒരു വഴിയുണ്ട്. എന്തു വഴി? അങ്ങനെ ചെയ്താ സാറിന് റാണി ചേച്ചിക്കും ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. സന്തോഷത്തോടെ ജീവിക്കാം. നീ എന്താ പറഞ്ഞു വരുന്നത്? സാറ് വിചാരിച്ച ഇപ്പൊ ഇതൊന്നും റാണി ചേച്ചിയോട് പറയാതെ സാറിന് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യണമെന്ന്? സാറിനിപ്പോ എന്റെ അച്ഛനെ അറിയാലോ. എന്നെ എന്റെ അച്ഛന്റെ കൂടെ വിട്ടാ മതി. ആ മനുഷ്യൻ ആരായാലും ഒരിക്കലും അയാളുടെ കൂടെ മകളായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല. പക്ഷേ ഈ ഗതികേടിൽ നിന്ന് സാറിനെ രക്ഷപ്പെടുത്താൻ എന്റെ മുന്നിൽ ഇതേ വഴിയുള്ളൂ. മാസിയപ്പനോ അമ്മയോ പ്രകാശനോ ചോദിച്ച ഞാൻ എന്റെ അച്ഛന്റെ കൂടെ പോയെന്ന് പറഞ്ഞാൽ മതി. അത് സാറിനെ കൊണ്ട് പറ്റുമല്ലോ. ഇതിപ്പോ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലായി. അതാ നല്ലത്. എന്നെ എന്റെ അച്ഛന്റെ അടുത്ത് എത്തിച്ചാ മതി. നിന്റെയും റാണിയുടെ അച്ഛൻ ഒരാൾ തന്നെയാ. അത് ഞാൻ നിന്നോട് എങ്ങനെയാ പറയുക? സാറെന്തൊന്നും പറയാത്തത്? അതൊന്നും ഇപ്പൊ നടക്കില്ല. ഇനിയും എനിക്കിതെല്ലാം കൂടി സഹിക്കാൻ പറ്റില്ല. ഭ്രാന്ത് പിടിക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാം റാണിയോട് പറയും. സാറേ വേണ്ട, പറയണ്ട.
ചേച്ചപ്പ ആദ്യ സാറിന് റാണി ചേച്ചിയോട് പറയാൻ തോന്നല്ലേ. എന്താ കള്ളന്മാരായ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലൊരു രഹസ്യ സംഭാഷണം ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഈ വീട്ടിനുള്ളിൽ നീയും ആദ്യേട്ടനും ഇങ്ങനെ സംസാരിക്കുന്നത് കാണുന്നത് എനിക്ക് സന്തോഷം. നിന്നെ ആദ്യേട്ടന്റെ മുറിയിലേക്ക് വിട്ട് ഒരു ഗുഡ് നൈറ്റ് പറയുന്നത് വരെ ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാവും. ആദ്യേട്ടൻ എന്താ പറഞ്ഞത്? ഇനി എന്നോട് എല്ലാം പറഞ്ഞൂടെ? പറഞ്ഞോ എല്ലാ സത്യങ്ങളും റാണി ചേച്ചിയോട് പറയാൻ പോവാന്ന്. അത് നല്ല കാര്യമല്ലേ? എന്നാലല്ലേ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവൂ. അപ്പോ ഞാൻ പറയാതെ തന്നെ ഈ വീട്ടിൽ എല്ലാവരും അറിയും. അറിയട്ടെ, എനിക്കത് മതി. എന്നിട്ട് എന്ത് വേണമെന്ന് എല്ലാവരും കൂടി തീരുമാനിക്കട്ടെ. തീരുമാനം എന്തായാലും റാണി ഇവിടെ നിന്ന് രാധാനിലയത്തിലേക്ക് പോവും. കസ്തൂരി കൗസുബത്തിൽ ആദിയുടെ കിടപ്പറയിലേക്കും. ആദ്യേട്ടന്റെ മുറി കഴിയേണ്ടവള് നീയാ. റാണിക്ക് ആ മുറിയുടെ പുറത്താ സ്ഥാനം. അതവള് സാവധാനം മനസ്സിലാക്കും. ഇനി മുതൽ ഇവളോട് അങ്ങനെ വഴക്കിടാൻ വരണ്ട. വഴക്കിട്ടാ റാണി കൊച്ചമ്മ വിവരം അറിയും. കൗസ്തുഭത്തിലെ എല്ലാവരെയും ഞാൻ വട്ടുപിടിപ്പിക്കും. എന്നിട്ട് അത് കണ്ട് ആസ്വദിച്ച് ഞാൻ എല്ലാവരുടെയും തലയ്ക്ക് മുകളിലൂടെ വട്ടം കറങ്ങും.